പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ പുത്തൻ പ്രതീക്ഷകളുമായി കേരള ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവ് ഫെബ്രുവരി 16 ഷിഫ കൺവെൻഷൻ സെന്റർ വെച്ച് നടക്കും. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ വ്യവസായ വാണിജ്യ രംഗത്ത് സൗഹാർദ്ദാന്തരീക്ഷം വളർത്താനും നിക്ഷേപവും തൊഴിലും വർദ്ധിപ്പിക്കാനുമായി കേരള ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കോൺക്ലേവ് പരിപാടി ഫെബ്രുവരി 16 പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം വ്യവസായ വകുപ്പ് മന്ത്രി E.P. ജയരാജൻ നിർവഹിക്കും. പെരിന്തൽമണ്ണയെ നിക്ഷേപ സൗഹാർദ്ദമാക്കുന്നതിനും 300-ൽ പരം വ്യാപാര സംരംഭങ്ങൾ തുടങ്ങാൻ അവസരമൊരുക്കി 5,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. വ്യാപാര സംരംഭങ്ങൾക്കായി പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കുന്ന 50 ഏക്കർ വ്യവസായ ഹബ്ബ്, വ്യാപാര പ്രോത്സാഹനത്തിന് ഒരുക്കുന്ന 2 ലക്ഷം ചതുരശ്ര അടി വാണിജ്യ സൗകര്യം എന്നിവയുടെ ലോഞ്ചിംഗ് കർമ്മമാണ് കോൺക്ലേവിൽ വെച്ച് നടക്കുക. വ്യാപാരങ്ങൾക്ക് അനുയോജ്യമായ ഇടങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തിന്റെ പ്രൊജക്ട് ലൈസൻസ്, ഫിനാൻസ് എന്നിവയ്ക്കായുള്ള ഏകജാലക സൗകര്യത്തിന്റെ ഉദ്ഘാടനവും കോൺക്ലേവ് വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയായിട്ട് സംരംഭകരുടെ ഒരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തുകയാണ്. ഈ കോൺക്ലേവ് പെരിന്തൽമണ്ണയുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ വേറിട്ട ഒരു സംരംഭക അനുഭവമായിട്ട് മാറും എന്നുള്ളതിൽ സംശയമല്ല. ഈ പെരിന്തൽമണ്ണ നഗരസഭ 1991 രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് പഞ്ചായത്തായി നിരവധി വർഷക്കാലത്തെ ചരിത്രമുള്ള ഒന്നാണ് പെരിന്തൽമണ്ണ നഗരസഭ. ആ 91 രൂപീകരിച്ചതിന് ശേഷം നഗരസഭ എന്നുള്ള രൂപത്തിൽ വലിയ വളർച്ച കഴിഞ്ഞ 23 വർഷക്കാലത്തിനുള്ളിൽ നഗരത്തിനുണ്ടായിട്ടുണ്ട്. വ്യവസായവും വാണിജ്യവും വലിയ തോതിൽ സംരംഭങ്ങൾ പെരിന്തൽമണ്ണയിൽ പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. 100-ൽ അധികം പുതിയ സംരംഭകരെ കൂടാതെ മുൻകാല 50 സംരംഭകരും ലോകോത്തര സംരംഭകരും ചടങ്ങിൽ പങ്കെടുക്കും. ഓൺലൈൻ ഡെസ്ക് പെരിന്തൽമണ്ണ ഓൺലൈൻ.